ഇന്നത്തെ യുവതലമുറ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാധാരണ വാച്ചുകളെ അപേക്ഷിച്ച് സ്മാർട്ട് വാച്ചുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു ഗാഡ്ജറ്റിന്റെ കാറ്റഗറിയിൽ നമുക്ക് സ്മാർട്ട് വാച്ചുകൾ ഉൾപ്പെടുത്താം. ഒരുപാട് പുതിയ പുതിയ ബ്രാൻഡുകൾ നിരവധി സ്മാർട്ട് വാച്ചുകൾ ഇന്ന് പുറത്തിറക്കുന്നുമുണ്ട്. ഈ കാണുന്നത് തന്നെ ഈ അടുത്തിടെ നിങ്ങളെ പരിചയപ്പെടുത്താനായി നമ്മുടെ കയ്യിലേക്ക് എത്തിയ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബ്രാൻഡുകളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്മാർട്ട് വാച്ചുകളാണ്. അപ്പോൾ ഇത്രയധികം സ്മാർട്ട് വാച്ചുകൾ ഇങ്ങനെ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്നത് ഏത് എന്ന് കണ്ടെത്തുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് 5000 രൂപയിൽ താഴെ വിലയ്ക്ക് നമുക്ക് വാങ്ങാവുന്ന മികച്ച ഒരു 3-4 സ്മാർട്ട് വാച്ചുകൾ തിരഞ്ഞെടുക്കുകയാണ്. ഓർക്കുക, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചില ക്രൈറ്റീരിയകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അതായത് ഇത്രയും പൈസ മുടക്കി, അതായത് 5000 രൂപയ്ക്ക് അടുത്ത് നമ്മൾ മുടക്കി ഒരു സ്മാർട്ട് വാച്ച് വാങ്ങുമ്പോൾ ആ ഒരു സ്മാർട്ട് വാച്ച് എല്ലാം തികഞ്ഞ അല്ലെങ്കിൽ വളരെ ക്വാളിറ്റിയുള്ള മികച്ച ഒരു സ്മാർട്ട് വാച്ച് ആയിരിക്കണം. ഇത് തന്നെയാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. അതുപോലെ തന്നെ നമ്മൾ സ്മാർട്ട് വാച്ചിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ട് കാണുന്നതിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കണം. ഡിസ്പ്ലേ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ AMOLED ഡിസ്പ്ലേ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയും ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ക്വാളിറ്റിയുള്ള AMOLED ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ചുകൾ, അതും 5000 രൂപയിൽ താഴെ വിലയ്ക്ക് വാങ്ങാവുന്ന സ്മാർട്ട് വാച്ചുകളാണ് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ തിരഞ്ഞെടുക്കുന്ന 4 വാച്ചുകൾ നമ്മൾ നിങ്ങളെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തിയ വാച്ചുകൾ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുന്നുള്ളൂ. ഞാൻ ഉപയോഗിക്കാത്തതോ ഞാൻ കാണാത്തതോ ആയ സ്മാർട്ട് വാച്ച് തിരഞ്ഞെടുക്കുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഇന്നലെ നോക്കി, ഏകദേശം 100 സ്മാർട്ട് വാച്ചുകൾ നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു 4 സ്മാർട്ട് വാച്ചുകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചില ബ്രാൻഡുകൾ കാണും, നമുക്ക് അയക്കാത്ത ബ്രാൻഡുകളുടെ തിരഞ്ഞെടുപ്പ് ഇതിൽ വരില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ 4 സ്ഥാനത്തുള്ളത് ദീസോ എന്ന് പറയുന്ന റിയൽമിയുടെ സബ് ബ്രാൻഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ദീസോയുടെ വാച്ച് 6 എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ്. എന്താണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1.3-ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് തിരഞ്ഞെടുക്കുന്ന 4 വാച്ചുകളും AMOLED ഡിസ്പ്ലേ തന്നെയാണ്. ഈ ഒരു വാച്ചിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഇതിന്റെ കേസ് എന്ന് പറയുന്നത് മെറ്റാലിക് കേസാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ 280mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. മാത്രമല്ല AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സംവിധാനം നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ വാച്ച് മെയിൻ ഡിസ്പ്ലേ ഓഫ് ആയാലും ഒരു മങ്ങിയ വെളിച്ചത്തിൽ നമുക്ക് ഫുൾ ടൈം ഇതിൽ നിന്ന് ടൈം കാണാൻ സാധിക്കും. കൂടാതെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് 110-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 150-ലധികം വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാം. iOS ഫോണുകളോടൊപ്പവും ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പവും നമുക്ക് ഈ ഒരു വാച്ച് പെയർ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതും പ്രത്യേകതയാണ്. ഈ ഒരു വാച്ചിനകത്ത് ഉള്ള 1-2 കുറവെന്ന് പറയുന്നത് ഇതിന്റെ ചുറ്റുമുള്ള ബെസൽ ഉണ്ടല്ലോ, അരികൾ. നമ്മൾ വാച്ചിന്റെ ആ ഒരു സർക്കിൾ ഷേപ്പ് കണ്ടുകഴിഞ്ഞാൽ വലുപ്പമുണ്ട്, പക്ഷെ അതിനകത്ത് ഇലിമിനേറ്റ് ചെയ്യുന്ന ഡിസ്പ്ലേ ഏരിയ ഒരല്പം കുറവാണ്. അതായത് ചുറ്റും ബെസൽ ഒരല്പം കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സംവിധാനം വാച്ചിലില്ല. നമുക്ക് വരുന്ന കോൾ ആരാണ് വിളിക്കുന്നതെന്ന് നമുക്ക് വാച്ചിലൂടെ കാണാനും അത് റിജക്ട് ചെയ്യാനും സാധിക്കും. കോൾ അറ്റൻഡ് ചെയ്യാനുള്ള സ്പീക്കർ മൈക്ക് സംവിധാനം ഈ ഒരു വാച്ചിൽ നൽകിയിട്ടില്ല. ഇതിന്റെ വില എന്ന് പറയുന്നത് 3500 രൂപയാണ്. ഇത് വാങ്ങിയ ഉപഭോക്താക്കൾ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നൽകിയിരിക്കുന്ന ഒരു ഓവറോൾ റേറ്റിംഗ് എന്ന് പറയുന്നത് 4 out of 5 ആണ്. അപ്പോൾ ഇതിനകത്ത് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫീച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലിസ്റ്റിൽ 4th ഞാൻ ഈ ഒരു വാച്ചിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു വാച്ച് കൊള്ളത്തില്ലെന്നിൽ നല്ല ബിൽഡ് ക്വാളിറ്റി, മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, ഈ 3500 രൂപ പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് ദിസോ വാച്ചർ. അടുത്തായിട്ട് ലിസ്റ്റിൽ 3rd സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് പെബിൾ എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന പെബിൾ കോസ്മോസ് ലെക്സ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ്. ഈ ഒരു വാച്ചും 1.36-ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ദിസോ വാച്ച് 6 സെയിം ഡിസ്പ്ലേ സൈസ് ആണ് ഈ 2 സ്മാർട്ട് വാച്ചുകളും. അതായത് ദിസോ വാച്ച് 6 പെബിൾ കോസ്മോസ് ലെക്സും റൗണ്ട് ഷേപ്പിൽ വരുന്ന സ്മാർട്ട് വാച്ച് ആണ്. ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റി 300mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാച്ചിന് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ഉണ്ട്. പക്ഷേ സാധാരണ സ്മാർട്ട് വാച്ചുകളിലൊക്കെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ക്രൊമാറ്റിക് കളർ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് കാണുന്നത്. ബ്ലാക്കിനകത്ത് വൈറ്റിലായിരിക്കും ലേറ്റസ്റ്റ് കാണുന്നത്. പക്ഷേ ഇവിടെ പെബിൾ കോസ്മോസ് ലെക്സിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ പോലും കളർ ഡിസ്പ്ലേ ആണ്. കളർ ആയിട്ട് നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ കേസ് എന്ന് പറയുന്നത് മെറ്റാലിക് ആണ്. ഈ ഒരു വാച്ചിന്റെ അകം, അതായത് നമ്മുടെ കൈയോട് ചേരുന്ന ഭാഗം ഗ്ലാസ് കൊണ്ട് നൽകിയിരിക്കുന്നു. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി അത് ഈ ഒരു പെബിൾ കോസ്മോസ് ലെക്സിൽ അസാധ്യമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ ദിസോ വാച്ച് 6 നിന്നും വ്യത്യസ്തമായി കോൾ അറ്റൻഡ് ഫീച്ചർ ഉണ്ട്. നമുക്ക് ഫോണിലേക്ക് വരുന്ന കോളുകൾ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ സ്പീക്കർ മൈക്കും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. 7 ബാറ്ററി ലൈഫാണ് പെബിൾ എന്ന് പറയുന്ന ബ്രാൻഡ് ഓഫർ ചെയ്യുന്നത്. 110-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഈ ഒരു വാച്ചിന്റെ വെയിറ്റ് വെറും 50 grams ആണ്. അതുപോലെ തന്നെ ഇതിന്റെ വില എന്ന് പറയുന്നത് 4000 രൂപയാണ്. ഈ ഒരു സ്മാർട്ട് വാച്ച്
വാച്ചിന് ഉപഭോക്താക്കൾ വാങ്ങിയവർ നൽകിയിരിക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 4.1 ആണ്. അപ്പോൾ ദിസോ വാച്ച് 6നേക്കാളും ഒരു അല്പവും കൂടി റേറ്റിംഗ് എന്തായാലും ഇവിടെ പെബിൾ കോസ്മോസ് ലെക്സിന് നൽകിയിട്ടുള്ളതായി കാണാം. ഈ ഒരു വാച്ചിൻ്റെ ഒരു കോട്ടം എന്ന് പറയുന്നത് ഡിസ്പ്ലേക്ക് ചുറ്റും ഉള്ള ഒരു ബെസൽ ഒരു അല്പം കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അടുത്തതായിട്ട് ലിസ്റ്റിൽ ഞാൻ 2nd സ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് അമേസ് വിത്ത് പോപ്പ് 2 എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് ആണ്. ഈ ഒരു സ്മാർട്ട് വാച്ചും AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ നമ്മൾ നേരത്തെ കണ്ട ദിസോ വാച്ച് 6നേക്കാളും പെബിൾ കോസ്മോസ് ലെക്സിനേക്കാളും അല്പം കൂടി സ്ക്രീൻ സൈസ് ഉണ്ട്. ഈ ഒരു അമേസ് വിറ്റിന്റെ പോപ്പ് 2 വന്നിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള വാച്ചാണ്. ഇതിന്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 1.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ. ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ബിൽഡ് എന്ന് പറയുന്നത് മെറ്റാലിക് ബിൽഡ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിനകത്തും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു ചെറിയ കുറവ് എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് 20 മിനിറ്റ് വരെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അത് എത്ര മിനിറ്റ് വരെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. മാക്സിമം 20 മിനിറ്റ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 20 മിനിറ്റ് വരെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്, പിന്നെ ഓഫ് ആയിരിക്കും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. 20 മിനിറ്റ് കഴിയുമ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മാക്സിമം ഓഫ് ആവും. അപ്പോൾ ബാറ്ററി കൺസംപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിലും അതൊരു ചെറിയ പോരായ്മയായിട്ട് പറയാമെങ്കിലും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്തും കോൾ അറ്റൻഡിങ് ഫീച്ചർ ഉണ്ട്. മൈക്കും സ്പീക്കറും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. 10 ദിവസത്തെ ബാറ്ററി ലൈഫാണ് അമേസ് വിറ്റ് ഈ ഒരു സ്മാർട്ട് വാച്ചിന് പറയുന്നത്. 100ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റികൾ ട്രാക്ക് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ സാധിക്കും. അതുപോലെ 150ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്തുണ്ട്. 59.4 ഗ്രാം ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ്. കമ്പാരിറ്റീവ്ലി ഒരു അല്പം വെയിറ്റ് കൂടുതലാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്. iOS ഫോണുകളിലും ആൻഡ്രോയിഡ് ഫോണുകളിലും ഈ ഒരു സ്മാർട്ട് വാച്ചും വർക്ക് ചെയ്യും. 4000 രൂപയാണ് ഇതിൻ്റെ വില. ഈ ഒരു സ്മാർട്ട് വാച്ചിന് ഉപഭോക്താക്കൾ നൽകിയിരിക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 4.3 ആണ്. അപ്പോൾ ഒരു റേറ്റിംഗ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്മാർട്ട് വാച്ച് എത്രത്തോളം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇതിൻ്റെ കുറവെന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ 20 മിനിറ്റ് വരെയാണ് മാക്സിമം എന്നുള്ളത് മാത്രമാണ് ഒരു ചെറിയ കുറവ്. അതർവൈസ് മികച്ച ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് അമേസ് വിത്ത് പോപ്പ് 2. ഇനി ഈ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് റിയൽമി അടുത്തിടെ പുറത്തിറക്കിയ റിയൽമി വാച്ച് 3 പ്രോ എന്ന സ്മാർട്ട് വാച്ച് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനെ 1st സ്ഥാനത്ത് നമ്മൾ ഇന്ന് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ അമേസ് വിത്ത് പോപ്പ് 2 പോലെ തന്നെ സ്ക്വയർ ഷേപ്പാണ്, അതുപോലെ സെയിം സൈസാണ്, 1.78 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്തും ഉള്ളത്. ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് 345 mAh ഉണ്ട്. അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് ബെറ്റർ ആണ്. അതുപോലെ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, ഒരു ലിമിറ്റും ഇല്ല, ഫുൾ ടൈം ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതിനകത്ത് കാണിക്കും. 10 ദിവസത്തെ ബാറ്ററി ലൈഫാണ് റിയൽമി ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് അവകാശപ്പെടുന്നത്. 110ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റികൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ 150ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാം. ലൈറ്റ് വെയിറ്റ് ആണ്, വെറും 40.7 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ 4 വാച്ചുകൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ സ്മാർട്ട് വാച്ചും റിയൽമി വാച്ച് 3 പ്രോ ആണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ചും ആപ്പിൾ ഫോണുകളോടൊപ്പം ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം ഉപയോഗിക്കാം. ഇതിന്റെ വില എന്ന് പറയുന്നത് 4999 രൂപയാണ്. ഇതിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 4.4 ആണ്. ഇന്ന് ഈ പറഞ്ഞ 4 വാച്ചുകളിൽ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് നൽകിയിരിക്കുന്ന സ്മാർട്ട് വാച്ച് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെ 1st സ്ഥാനത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, റിയൽമി വാച്ച് 3 പ്രോ. ഇന്ന് ഈ ലിസ്റ്റിൽ പറഞ്ഞ ബാക്കി 3 വാച്ചുകളിലും ഇല്ലാത്ത ഒരു നേട്ടം കൂടിയുണ്ട്. ഇതിനകത്ത് ഇൻബിൽറ്റ് GPS ഉണ്ട്. നമ്മൾ ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ കയ്യിൽ ഉണ്ടാകണം, പോക്കറ്റിൽ ഉണ്ടാകണം, എങ്കിലേ കൃത്യമായിട്ട് നമ്മൾ എത്ര കിലോമീറ്റർ നടന്നു എന്ന് GPS വഴി നമ്മുടെ ഫോണിന്റെ GPS ഉപയോഗിച്ചിട്ടാണ് അത് ട്രാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റിയൽമി വാച്ച് 3 പ്രോയിൽ നമ്മുടെ കയ്യിൽ ഫോണില്ലെങ്കിലും ജോഗിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ ഒരു വാച്ചിനകത്ത് GPS ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്ര ദൂരം കൃത്യമായി നടന്നു എന്നുള്ളത്, അപ്പോൾ ഒരു ആക്ടിവിറ്റി ട്രാക്കിംഗ് കുറച്ചുകൂടി പ്രിസൈസ് ആയിരിക്കും GPS ഇൻബിൽറ്റ് ആയിട്ട് ഈ ഒരു വാച്ചിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ. ഇതിന്റെ വില എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ 5000 രൂപയാണ്. പക്ഷേ ഈ ഒരു സ്മാർട്ട് വാച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ, പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇ കോമേഴ്സ് സൈറ്റുകളിലേക്ക് നോക്കുമ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. എന്തുകൊണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത്രയും അല്ലേ ചൂടപ്പം പോലെ വിറ്റ ഒരു സ്മാർട്ട് വാച്ചാണ് റിയൽമി വാച്ച് 3 പ്രോ. ഉടൻ തന്നെ ഒരു പക്ഷേ ഇത് ഇ കോമേഴ്സ് സൈറ്റുകളിലേക്ക് വീണ്ടും എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 4 സ്മാർട്ട് വാച്ചുകളാണ് 5000 രൂപയിൽ താഴെ വാങ്ങാവുന്ന AMOLED ഡിസ്പ്ലേ ഉള്ള മികച്ച 4 സ്മാർട്ട് വാച്ചുകൾ ഞാൻ തിരഞ്ഞെടുക്കുന്നത്.